ഹായ് ഫ്രണ്ട്സ്, ബ്യൂളാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വഴുതിനിങ്ങ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അപ്പം ഫസ്റ്റ് വഴുതിനിങ്ങ പറിക്കാൻ വന്നതാണ്. അപ്പം അമ്മയാണ് വഴുതിനിങ്ങയൊക്കെ പറിച്ചിരുന്നത്. അപ്പം വഴുതിനിങ്ങയൊക്കെ ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ഒരു 15 മിനിറ്റ് വെക്കും. അതിനുശേഷം ഇത് നന്നായി പിഴിഞ്ഞിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രമേ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ തുടങ്ങുകയുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടോ അങ്ങനെ ചെയ്യുന്നത്. വെളിച്ചെണ്ണയാണേ ഒഴിച്ചു കൊടുത്തത്. കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 6 ചുവന്നുള്ളി ചതച്ചതാട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ഞാനൊരു പിഞ്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കശ്മീരി മുളക് പൊടിയാണ്. വറ്റൽമുളക് ഇട്ടത് കൊണ്ട് ഞാൻ വളരെ കുറവേ മുളക് പൊടി യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് സ്ക്വീസ് ചെയ്തിട്ടിടാട്ടോ. അതല്ല ഇതുപോലെ ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടു നിങ്ങൾ, ഇതാണ് ഇത്ര വെള്ളം ഇതിൽ നിന്ന് കിട്ടി. അപ്പം ഇത് ഇതുപോലെ ചെയ്യാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വഴുതിനിങ്ങ വല്ലാതെ പിന്നെന്താ പറയുക, ഒരു ഡ്രൈ ആയിട്ട് കിട്ടില്ല, വല്ലാത്തൊരു പരുവായിരിക്കും. അപ്പം ഇതേപോലെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ വഴുതിനിങ്ങ മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നേരത്തെ ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ടാണല്ലോ തിരുമ്മി വെച്ചത്, അതുകൊണ്ട് ഇതിലധികം ഉപ്പ് യൂസ് ചെയ്യുന്നില്ല. ആവശ്യത്തിന് ഉപ്പ് ഇതിൽ പിടിച്ചിട്ടുണ്ടാവും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. നമുക്ക് നോക്കാം എന്താണെന്ന് ഇതിൻ്റെ അവസ്ഥ. എല്ലാം പാകത്തിനായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടില്ലേ, നല്ല കണ്ടില്ലേ, ഇങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുന്നതല്ലേ. സാധാരണ മറ്റേ പോലെ ആക്കുവാണെങ്കിൽ ഇതിങ്ങനെ നമുക്ക് കുഴഞ്ഞ് അങ്ങനെയാണ് കിട്ടുക. അപ്പം ഇതും ഇങ്ങനെ ആക്കിയത് കൊണ്ടാണ് ഇതിങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്നത്. അപ്പം ഇതുപോലെ തന്നെ വഴുതിനി, ഏത് വഴുതിനായാലും ഇതേപോലെ തന്നെ മെഴുക്ക് വരട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെയും എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ, ടേക്ക് കെയർ.